ആയിരിക്കാം. കാരണം ഞാൻ ഈ സിനിമ ഉണ്ടാക്കാൻ തന്നെയുള്ള ജയസൂര്യയുടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് ഈ ഇതുപോലെ നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് നമ്മളിവിടെ തന്നെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു കപ്പ ടി വിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് തൃശ്ശൂർ പൂരത്തിന് മുമ്പായിരുന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ ചേരുന്ന സിനിമകളും വേറെ സിനിമകളായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും, ഈ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി തൃശ്ശൂർ പൂരമാണ് പിറ്റേ ദിവസം. എനിക്ക് പെട്ടെന്ന് തോന്നി തൃശ്ശൂർ പൂരം കാണണം. എത്ര നാളായി കണ്ടിട്ട്, 10 വർഷമേ ഉണ്ടാവും ഞാനൊരു തൃശ്ശൂർ പൂരം കണ്ടിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ഇനി കാണണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവിടെ അത്യാവശ്യം കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളതാണ്. അപ്പം ഈ വർഷം തൃശ്ശൂർ പൂരം ഞാൻ വളരെ അടുത്ത് നിന്ന് തുടക്കം മുതൽ അവസാനം വരെ കണ്ട് അത് കഴിഞ്ഞ് ആ റൗണ്ടിൽ കൂടെ ആ ജനസമുദ്രത്തിൽ കൂടെ നടന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക അതിഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നി ഇവിടെ വെച്ചൊരു സിനിമ ഉണ്ടാക്കണം. അതായത് തൃശ്ശൂർ ലൊക്കേഷൻ എന്നുള്ളതല്ല, തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന ആളുകൾ എന്നുള്ളതല്ല, ഈ ഒരു സ്പിരിറ്റ്, ആ ഒരു ഒരു ഉത്സവം, ഒരു എന്താ പറയുക ഒരു എന്തിനേയും ആഘോഷമായിട്ട് കാണുന്ന, ഏറ്റവും കൂടുതൽ ബാറുകളുള്ള, നന്നായിട്ട് മദ്യപിക്കുന്ന, നന്നായിട്ട് തുറന്ന് സംസാരിക്കുന്ന, മറകളില്ലാത്ത ആളുകളെ ഒക്കെ ഉൾപ്പെടുത്തി തൃശ്ശൂർ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് അതിഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം അന്ന് രാത്രി നടന്നു വരുമ്പോൾ തോന്നി. പിറ്റേ ദിവസം ഞാൻ രാവിലെ ഏർലി മോർണിംഗ് വെടിക്കെട്ട് കഴിഞ്ഞിരുന്നു, രാവിലെ കാറെടുത്ത് ഞാൻ ഒരു 10 റൗണ്ട് ആ റൗണ്ടിന് ചുറ്റും ഓടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നിയ ഒറ്റ ഫീലിംഗ് അതാണ്, ഇത് ഞാൻ അത്യാവശ്യം ലോകം സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലൊരു ഈ സിനിമയുടെ ആദ്യത്തെ സീനിലുള്ള ഡയലോഗ് അതാണ്. അതായത് ഈ ഒരു പറമ്പിന് ചുറ്റും ഒരു സിറ്റി, പൂരം കഴിഞ്ഞാൽ ഈ ടൗൺ മുഴുവൻ ഒരു പൂരപ്പറമ്പ്, ലോകത്ത് വേറെ എവിടെ ഉണ്ടോ അവിടെ ഇങ്ങനൊരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ആ ഡയലോഗിന് ഉള്ള കൈയടി ഞാൻ തൃശ്ശൂർ പോയപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അത് ഞാൻ അത്രയും ഫീൽ ചെയ്ത് എനിക്ക് തോന്നിയതാണ്, ആ തൃശ്ശൂരിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് ആ പറമ്പിൻ്റെ ചുറ്റും ഒരു സിറ്റിയാണ്, പൂരം കഴിഞ്ഞ് ആ ടൗൺ മുഴുവൻ ആ പൂരം പുറമേ കിടക്കുന്ന ആ സിറ്റിയല്ലേ, അത് വേറെ എവിടെയും കാണുന്നൊരു കാഴ്ചയല്ല. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഒരു വളരെയധികം ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഷൂട്ടിങ്ങിന് മുമ്പ് എൻ്റെ ക്യാമറമാൻ സുജിത് വാസുദേവനോട് നിങ്ങൾ രാവിലെ ലൊക്കേഷൻ നോക്കാൻ ടൗണിൽ പോയി നിൽക്കണം. അപ്പോൾ ഞാൻ പുള്ളോട് പറഞ്ഞു ഈ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഒരിക്കലും എനിക്ക് എത്ര പൈസ പോയാലും ഞാൻ ഒരിക്കലും ഈ സിനിമ റിഗ്രറ്റ് ചെയ്യില്ല, കാരണം ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം ആ സിനിമയിൽ വന്നിട്ടുണ്ടാവാം തീർച്ചയായിട്ടും. ഞാൻ യഥാർത്ഥത്തിൽ ഈ കഥ ജയനോട് പറയുമ്പോൾ ഒരു ഹിന്ദുവാണ് നായക കഥാപാത്രം, ജയൻ്റെ സജഷനായിരുന്നു അയാൾ ഒരു ക്രിസ്ത്യനാക്കിയാൽ നന്നായിരിക്കില്ലേ എന്നുള്ളത്. എനിക്കും അത് വളരെ നല്ല സജഷനായിട്ട് തോന്നി. പല ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്രിസ്ത്യൻ അന്തരീക്ഷമുണ്ടല്ലോ, എഴുതാൻ കുറച്ചുകൂടി രസമാണ്, കുറച്ചുകൂടി ഒരു രസമുണ്ട് ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോൾ. അവിടെയുള്ള കുറച്ചുകൂടി തുറന്ന ഒരു ചർച്ചകളും തുറന്ന മദ്യപാനവും തുറന്ന ബന്ധങ്ങളും കുറച്ചും കൂടെ എൻ്റെ ഒരുപാട് തൃശ്ശൂർ ക്രിസ്ത്യൻ ഫാമിലീസ് ഉണ്ട്. അവിടെ എനിക്ക് പെട്ടെന്ന് ഇന്നസെൻ്റ് ഏട്ടനെ അപ്പാപ്പനേട്ടെ കാലം വെച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി കറക്റ്റാണല്ലോ അത്, നന്നാൽ വളരെ നല്ലൊരു സജഷനായിട്ട് തോന്നി. അങ്ങനെയാണ് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലോട്ട് ഈ ക്യാരക്ടറിനെയും ഈ സിനിമയും പിന്നെ അതിൽ കുറച്ചുകൂടി സെറ്റായിരുന്നുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നി. കാരണം ഒരു ക്രിസ്ത്യാനി ഒരു ദേവസ്ഥത്തിൽ നിന്ന് ആനപ്പെണ്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ അതുകൊണ്ടാണ് അയാൾക്ക് ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത്. അപ്പം അതൊക്കെ അത് കഥയ്ക്ക് കുറച്ചും കൂടി ഒരു കൊഴുപ്പ് കൂട്ടുന്ന ഘടകങ്ങളാണെന്ന് തോന്നി. അങ്ങനെയാണ് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലോട്ട് അത് മാറ്റുന്നത്. അത് നല്ല രീതിയിൽ തന്നെയാണ് അത് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് യഥാർത്ഥത്തിൽ ഒരു നടന്ന കഥയാണ്. തൃശ്ശൂരിൽ എൻ്റെ ഒരു അമ്മാവൻ ഏതാണ്ടൊരു 1999 കാലഘട്ടത്തിൽ ചെയ്തൊരു ബിസിനസ്സാണിത്, ആനപ്പിണ്ടത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആനകൾ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആനപ്പിണ്ടവുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. അപ്പോൾ ആനപ്പിണ്ടത്തിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്പനി പുള്ളി തുടങ്ങുകയും അതിനുവേണ്ടി അവിടുത്തെ ഒരു ദേവസ്ഥത്തിൽ നിന്ന് പെർമിഷൻ എടുക്കുകയും പിന്നീട് ഈ കഥയിൽ സംഭവിച്ചതുപോലെ തന്നെ ചില സാമൂഹ്യ പ്രശ്നങ്ങൾ കൊണ്ട് ആ ബിസിനസ് നിർത്തേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഇതിപ്പോൾ ഒരു 13-14 വർഷം മുമ്പാണ്, അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഇതിൽ രസകരമായൊരു സിനിമയ്ക്കുള്ളൊരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ പല രീതിയിൽ പല രൂപത്തിൽ ഈ കഥ ആലോചിച്ചിട്ടുണ്ട്. ഫൈനലി ഇത് ഈ രൂപത്തിൽ ഇപ്പോൾ അത് ഓരോ സിനിമ ഓരോ മാനസികാവസ്ഥയാണല്ലോ. ഇപ്പോൾ ഇതുപോലൊരു സിനിമ ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പോൾ ആ സിനിമയ്ക്ക് പറ്റുന്നൊരു ത്രെഡിലുണ്ട്, അത് കുറച്ച് കൊഴുപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇതിലുണ്ട്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് മീറ്റ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു അത്, ഒരു സംഭവിച്ചു എന്നുള്ളതാണ്. ഒരു ചെറിയ ശതമാനം പോലുമില്ല. അതായത് എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുമ്പോൾ ഞാനൊരു സിനിമ അസിസ്റ്റൻ്റ് ആയിട്ടില്ല, ഒരു ലൊക്കേഷനിൽ പോയിട്ടില്ല, ഒന്നും ചെയ്യാത്ത ഒരാൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും അന്ന് മുതൽ ഇവിടുത്തെ ഒരു അസോസിയേഷനും എനിക്കുണ്ടാക്കിയില്ല. എന്ന് മാത്രമല്ല പരമാവധി സപ്പോർട്ടായിരുന്നു. ഇഫ് എഫ് കെ ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഒരിക്കൽ പോലും എനിക്ക് അവരുടെ ഓഫീസിൽ ഒരു ആവശ്യത്തിനുവേണ്ടി പോകേണ്ടി പോലും വന്നിട്ടില്ല.
അപ്പം എല്ലാ രീതിയിലും ഒരിക്കലും എനിക്കിവിടുത്തെ അസോസിയേഷൻസ് ഒരു നല്ല സിനിമയ്ക്കെതിരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയസൂര്യനെ പറ്റി എനിക്ക് ധൈര്യമായിട്ട് പറയാവുന്നൊരു കാര്യം, അയാൾ പണം എന്നുള്ളതിനെ വലിയൊരു രീതിയിൽ കാണുന്ന ഒരാളല്ല. ആ കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച്, ഞാനും അങ്ങനെ ഒരാളെ പണം വേണ്ട എന്നല്ല, അതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിന് ഒരിക്കലും വലിയ മാറ്റങ്ങളൊന്നും അന്നും ഇന്നും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. അതൊരു പക്ഷേ ഞാൻ ഓടിക്കുന്നൊരു കാറ് മാറിയിട്ടൊക്കെ ഉണ്ടാവാം. അത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്, നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അത്രയേ ഉള്ളൂ. അത് ഇൻറ്റേർണലി നമുക്കൊന്നും സംഭവിക്കുന്നില്ല, നമ്മുടെ സുഹൃത്തുക്കൾ മാറുന്നില്ല. ജയൻ അതുപോലൊരു വ്യക്തി, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക വിഷയം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തീരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ആ പണം പല രീതിയിൽ നമുക്ക് പൊട്ടിച്ച് കളയാം, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. പണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനൊരു വാല്യൂ വരുന്നത് അത് ഒരു ആവശ്യം വരുമ്പോഴാണ്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ലോക്കറിലിരിക്കുന്ന കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് പേപ്പറാണ്, അല്ലെങ്കിൽ കുറച്ച് സ്വർണ്ണമാണ്, അല്ലെങ്കിൽ എവിടെയും ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനൊരു വാല്യൂ ഇല്ല, അതവിടെ കിടക്കും, നമ്മുടെ മനസ്സിൽ സ്വന്തം അതൊക്കെ അവിടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. ഇത് നമ്മൾ ഉപയോഗത്തിൽ വരുമ്പോഴാണ് അതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. അപ്പോൾ അത് വലിയൊരു വിഷയമാവുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു താരങ്ങൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ വലിയ സിനിമ എന്ന് പറയുന്ന ഒരവസ്ഥ, ആ അവസ്ഥയ്ക്ക് ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉള്ള എൻ്റെ വിശ്വാസം ഊട്ടി ഉറപ്പിച്ച ഒരു സിനിമയാണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ. പുണ്യാള നഗർ ബത്തീസിന് കിട്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ, ഒരുപക്ഷെ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഇനീഷ്യൽ നേടിയ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് പുണ്യാള നഗർ ബത്തീസ്. അപ്പോൾ ആ സിനിമയ്ക്ക് ബൂസ്റ്റ് ചെയ്യാൻ വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഇല്ല, വളരെ വലിയൊരു ഡയറക്ടറില്ല, കമേഴ്ഷ്യൽ വയബിലിറ്റി വലിയൊരു ഡയറക്ടറില്ല, വലിയ ഒന്നുമില്ല. എന്നിട്ടും ഈ സിനിമ എങ്ങനെ ഇത്ര വലിയ വിജയമായി എന്ന് ചോദിച്ചാൽ, ഈ താരം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് മാറുന്നു മലയാള സിനിമയിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 3-4 വർഷത്തെ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് തോന്നുന്നു. സിനിമ കൂടുതൽ ടെക്നീഷ്യൻസിലോട്ട് വരുന്നു. ഈ സിനിമയിലെ സൂപ്പർ താരം, ഒരു സൂപ്പർ താരം തീർച്ചയായിട്ടും ബിജി ബാലാണ് എന്ന് ഞാൻ സംശയമില്ലാതെ പറയും. കാരണം അയാളുടെ പാട്ടുകൾ കേട്ടിട്ടാണ് ജനങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി ഇടിച്ചു കയറിയത്, ഇതിൽ നല്ല സിനിമയുണ്ട് എന്ന് വിചാരിച്ചിട്ട്. ഒരു ഇനീഷ്യൽ പുള്ളുണ്ടാക്കുന്നത് ബിജിബാലിൻ്റെ സംഗീതമാണ്. ഇതിൻ്റെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത ആൻ്റണി സ്റ്റീഫൻസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാളുടെ പോസ്റ്റേഴ്സ് കണ്ടിട്ടാണ് ജനങ്ങൾ ഇതൊരു സിനിമയിലൊരു സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വരുന്നത്. അപ്പോൾ അയാൾ ഈ സിനിമയിലൊരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നീഷ്യൻസിലോട്ട് സിനിമ കടന്നു ചെല്ലുന്ന ഏറ്റവും പോസിറ്റീവ് സൈനാണ് എനിക്ക് പുണ്യാള നഗർ ബത്തീസിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമ കാരണം എന്നല്ല, ഈ വർഷം ഇറങ്ങിയ കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ ഹണി ബി എന്ന് പറയുന്ന സിനിമ, നേരം എന്ന് പറയുന്ന സിനിമ, പുണ്യാള നഗർ ബത്തീസ് എന്ന് പറയുന്ന സിനിമ, ഈ വർഷത്തെ ഒരുപക്ഷെ ഏറ്റവും വലിയ വിജയങ്ങളായിട്ടുള്ള 3 സിനിമകളാണിത്. ഈ 3 സിനിമകൾക്കും ഏറ്റവും വലിയ താരങ്ങളില്ല, ഏറ്റവും വലിയ സംവിധായകരില്ല, ആ സിനിമയാണുള്ളത്. ഈ 3 സിനിമകളും വളരെ വലിയ ഇനീഷ്യൽ നേടിയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ ആ സിനിമ കാണാൻ വന്നു എന്ന് വെച്ചാൽ, അത് ആ ടെക്നീഷ്യൻസ് എന്നോട്, ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിനോടല്ല, ആ സിനിമയിൽ അവർ ചെയ്ത വർക്കിനോട്, ആ സിനിമയിൽ അവരുണ്ടാക്കിയ പാട്ട്, ആ സിനിമയിൽ അവർ ചെയ്ത പോസ്റ്റേഴ്സ്, ആ സിനിമയിൽ അവരുണ്ടാക്കിയിട്ടുള്ള മറ്റ് വിഷ്വൽസ്, ട്രെയിലർ മുതലായ കാര്യങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് സിനിമയിലോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിനിമ ആ രീതിയിൽ ഒരു താരത്തിനെ വെച്ച് ഒരു സിനിമ എന്നുള്ള കോൺസെപ്റ്റിനപ്പുറം, ഫസ്റ്റ് നമുക്കൊരു നല്ല സിനിമയുണ്ട്, ആ അതിനൊരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ജനങ്ങളോട്ട് എത്തിക്കാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ആ നല്ല മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, തന്ത്രമെന്നല്ല മാർക്കറ്റിംഗ് രീതികൾ, പുതിയ മാർക്കറ്റിംഗ് രീതികൾ, അതിൽ തട്ടിപ്പില്ല, തട്ടിപ്പുണ്ടാവരുത് എന്നുള്ളതാണ്. അതിൽ സത്യസന്ധതയാണ്, ഈ സിനിമ ഇതാണ്. ഇപ്പോൾ പുണ്യാള നഗർ ബത്തീസിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇത് ഈ ഇങ്ങനെ ഒരു സിനിമയാണ് അത് പ്രതീക്ഷിക്കേണ്ടത്. ആ സിനിമ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ സിനിമകളുടെയും കാര്യം. അപ്പോൾ ആ ഒരു സത്യസന്ധത ഉണ്ടാവുകയും അത് സമയത്ത് ആ മെറ്റീരിയൽസ് ഉണ്ടാവുകയും ആ മെറ്റീരിയൽസ് കറക്റ്റ് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലെത്തുകയും അത് സംഭവിക്കുമ്പോൾ സിനിമ കാണാൻ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ വരുന്നു എന്നുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിലാണ് ഈ വർഷം അവസാനിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.